ഹായ് ഫ്രണ്ട്സ്, പി എസ് സി അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രധാനപ്പെട്ട പോയിൻറ്റ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറേ ക്വസ്റ്റ്യൻസ്. ഈ അടുത്ത് നമ്മൾ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് SCERT 9, 10 എന്നീ പുസ്തകങ്ങൾ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ് പി എസ് സി കൂടുതൽ ചോദ്യങ്ങളും GK ഭാഗത്തു നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ആ ഒരു തരത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് പോയിൻ്റ്, മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച ഇന്ത്യൻ പ്രദേശമായ ആദംഗഡ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ച ഇന്ത്യൻ പ്രദേശമായ ആദംഗഡ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലാണ്. മറ്റൊരു പോയിൻ്റാണ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാണ് ഗോൾഡൻ ചൈൽഡ്. നെക്സ്റ്റ് പോയിൻ്റാണ്, കേരളത്തിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രമായ എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഇതൊക്കെ പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. മറ്റൊരു പോയിൻ്റാണ്, ഇന്ത്യൻ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പുരാവസ്തു പഠനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. ഇതും പി എസ് സി ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. നെക്സ്റ്റ്, മെലൂഹ എന്നറിയപ്പെടുന്ന സംസ്കാരം ഏത്? ഇതും പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മെലൂഹ എന്നറിയപ്പെടുന്ന സംസ്കാരമാണ് ഹാരപ്പൻ സംസ്കാരം. ഓക്കെ, നെക്സ്റ്റ്, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലഘട്ടം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലഘട്ടം എത്ര മുതൽ എത്ര വരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി സി 2700 to 1700 വരെയാണ് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. മറ്റു പോയിൻ്റ്, ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക കേന്ദ്രം, അതായത് ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക കേന്ദ്രം ഏത്? പടിഞ്ഞാറൻ തീരത്ത്. ആ ഒരു പോയിൻ്റ് വഹിക്കാൻ പറഞ്ഞതാണ്. പടിഞ്ഞാറൻ തീരത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാന സൈനിക കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഞ്ചുതങ്ങാണ്. ഓക്കെ, നെക്സ്റ്റ്, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം, ഇതും പി എസ് സി ഒരുപാട് തവണ ചോദിച്ചുള്ള ചോദ്യമാണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721 April 15 ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത്. മറ്റൊരു പോയിൻ്റാണ്, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജാവ് എന്നറിയപ്പെടുന്ന രാജാവ്, പഴശ്ശിരാജ, കേരള പഴശ്ശിരാജാവാണ്, കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, ഇദ്ദേഹത്തെയാണ് കൊട്ടിയോട്ട് രാജാവ് എന്ന് ബ്രിട്ടീഷ് രേഖകളിൽ അറിയപ്പെടുന്നത്. പഴശ്ശിരാജാവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിൻ്റാണ് പി എസ് സി ചോദിച്ചിട്ടും കൂടിയൊരു പോയിൻ്റാണിത്. കേരള സിംഹം എന്ന ചരിത്ര നോവൽ പഴശ്ശിരാജയെക്കുറിച്ച് രചനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ KM പണിക്കറാണ് പഴശ്ശിരാജയെ സംബന്ധിച്ച് കേരള സിംഹം എന്ന നോവൽ രചിച്ചത്. ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിലെ പോയിൻറ്റ്സാണ്. ഇതന്നെ പി എസ് സി ഒരുപാട് തവണ ഒരു മാറ്റമുള്ളത് അതേപടി പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിലോട് പകർത്തി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ചോളാം. എല്ലാവരും പഠിക്കുന്ന വ്യക്തികൾ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് GK ഭാഗത്തു നിന്ന്, അതായത് GK സയൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് എല്ലാവരും പഠിച്ചെടുത്തോളാം പോയിൻറ്സുകൾ. ഓക്കെ, നെക്സ്റ്റ്, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്, വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം. അതുമായി ബന്ധപ്പെട്ട് മറ്റു രണ്ട് പോയിൻ്റ്, പഴശ്ശി മ്യൂസിയം ആണെന്നുണ്ടെങ്കിൽ അത് കോഴിക്കോടും പഴശ്ശി ഡാം ആണെന്നുണ്ടെങ്കിൽ അത് കണ്ണൂരുമാണ്. ഓക്കെ, പഴശ്ശി സ്മാരകം വയനാട് മാനന്തവാടിയിലാണ്, എന്നാൽ പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലാണ്, പഴശ്ശി ഡാം അത് കണ്ണൂരാണ്. മറ്റ് കോട്ടിങ്സ് ആണ്, വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്, ഇതാരുടെ വാക്കുകളാണ്? ഈ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ ഈ കഴിഞ്ഞ VO ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. കുറേ കോട്ടിങ്സ് ചോദിച്ചിട്ട് ഇതാരുടെ വാക്കുകളാണ് എന്നൊക്കെ പി എസ് സി ഒരുപാട് തവണ ചോദിച്ചു. ഇതൊക്കെ പക്ക ടെക്സ്റ്റ് ബുക്ക് നിന്ന് എടുത്ത് നേരെ കോപ്പി പേസ്റ്റ് അടിക്കുന്ന തുല്യമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, അത് തന്നെയാണ്. അപ്പം വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്, ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. നെക്സ്റ്റ്, മറ്റൊരു കോട്ടിങ്സാണ്, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെയും പൗരൻ എന്ന് വിളിക്കുന്നു, ഇതാരുടെ വാക്കുകൾ? അരിസ്റ്റോട്ടിൽ. ശ്രദ്ധിച്ചോളാം, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും പൗരൻ എന്ന് വിളിക്കുന്നു, ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടിൽ. ഓക്കെ, മറ്റു പോയിൻ്റാണ്, സുഡാൻ വിഭജിച്ച് 2011 രൂപീകൃതമായ രാഷ്ട്രമാണ് ദക്ഷിണ സുഡാൻ. സുഡാൻ വിഭജിച്ചും 2011 രൂപീകൃതമായ രാഷ്ട്രമാണ് ദക്ഷിണ സുഡാൻ. മറ്റു പോയിൻ്റാണ്, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വിലയൊരുക്കാത്ത വിപ്ലവം, വിലയൊരുക്കാത്തതാണ് അല്ലെങ്കിൽ വഴിയൊരുക്കാത്ത, എങ്ങനെയും വായിക്കാം, സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കാത്ത വിപ്ലവം അതേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം, വഴിയൊരുക്കാത്തതാണ് കേട്ടോ. മറ്റൊരു പോയിൻറ്റ്, ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ്, ഇത് മറ്റൊരു കോട്ടിങ്സാണ്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞതാര്? അമൃത്യാസൻ.
അപ്പോൾ നമ്മളിവിടെ രണ്ട് മൂന്ന് കോട്ടിങ്സ് പറഞ്ഞു, ഒന്ന് നോക്കാം ഏതൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത്. ആഗോള ആദരവ് പിടിച്ചു പറ്റുന്ന ഏക ഭരണ സംവിധാനം ജനാധിപത്യമാണ് എന്ന് പറഞ്ഞത് അമർത്യാസൻ. അതുപോലെ തന്നെ മറ്റൊരു കോട്ടിങ്സ് ആയിരുന്നു, ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയും പൗരൻ എന്ന് വിളിക്കുന്നു. ഇതാരുടെ വാക്കുകളെന്ന് ചോദിച്ചാൽ അരിസ്റ്റോട്ടലിൻ്റെ വാക്കുകളാണ്. അതുപോലെ തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ്. ഇതാരുടെ വാക്കുകളെന്ന് വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകൾ. ഇത്രയും പോയിൻറ്റ്സാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. തികച്ചും ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻ ആയിട്ടും കൂടി നമുക്ക് കണക്കിലെടുക്കാം. മറ്റ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ പി എസ് സി ചോദിച്ചായിട്ടുള്ള ആവർത്തിച്ച ക്വസ്റ്റൻ ആയിട്ടും മറ്റു ചില പോയിൻറ്സുകൾ വളരെ എന്താണ് ചോദിക്കാൻ ചാൻസും, അതുപോലെ തന്നെ വളരെ എന്താ പറയുക പി എസ് സി വല്ലാതെ ചോദിച്ച് കാണാൻ കണ്ടിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.